RRR എന്ന ചിത്രമിറങ്ങി 2 വർഷം പിന്നിടുമ്പോൾ രാജമൗലിയുടെ പുതിയ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. വിജയേന്ദ്ര പ്രസാദിന്റെ തിരക്കഥയിൽ മഹേഷ് ബാബു നായകനാകുന്ന ചിത്രമാണ് രാജമൗലിയുടേതായി അണിയറയിൽ ഒരുങ്ങാൻ പോകുന്നത്. ആക്ഷൻ അഡ്വഞ്ചർ ചിത്രമായി വരുന്ന ചിത്രത്തെക്കുറിച്ച് അധികം അപ്ഡേറ്റുകളൊന്നും വരുന്നില്ലെങ്കിലും ഉള്ളത് ഞെട്ടിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകളാണ്. അതും സ്പെഷ്യലി നമ്മുടെ മോളിവുഡിലെ പ്രേക്ഷകരെ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഏറ്റവും അവസാനം ഈ ചിത്രവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ഒരു മലയാളി താരം ഈ ചിത്രത്തിലെ വില്ലനാകുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ബോളിവുഡ് താരങ്ങളും സാങ്കേതിക വിദഗ്ധരും അണിനിരക്കുമെന്ന് അഭ്യൂഹങ്ങളുള്ള പുതിയ ചിത്രത്തെക്കുറിച്ച് വന്ന വാർത്ത ശരിക്കും ഞെട്ടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു മലയാളി താരത്തെക്കുറിച്ചായിരുന്നു ആ വാർത്ത എത്തിയത്. രാജമൗലി മഹേഷ് ബാബു ഒന്നിക്കുന്ന ഈ വമ്പാൻ പ്രോജക്റ്റിൽ മലയാളികളുടെ പ്രിയ നടൻ പൃഥ്വിരാജ് സുകുമാരൻ ഭാഗമായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. സിനിമയുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് പിങ്കുവില്ലയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നതും. ഇനിയും പേരിട്ടിട്ടില്ലാത്ത ഈ രാജമൗലി മഹേഷ് ബാബു ചിത്രത്തിൽ വില്ലൻ വേഷത്തിലായിരിക്കും പൃഥ്വിരാജ് എത്തുക എന്നതായിരുന്നു ആ വാർത്തകൾ. തെലുങ്ക് സിനിമയിൽ സ്ഥിരം കാണുന്ന വില്ലൻ കഥാപാത്രമായിരിക്കില്ല പൃഥ്വിരാജിന്റേത് എന്നും ചെയ്യുന്ന ഓരോ കാര്യത്തെയും നീതീകരിക്കുന്ന വ്യക്തമായ ഒരു കഥയുണ്ടാകും ഈ കഥാപാത്രത്തിന് എന്നും സിനിമയുമായി ബന്ധപ്പെട്ട് രാജമൗലിയും പൃഥ്വിരാജും ധാരണയിലായിട്ടുണ്ടെന്നും പിങ്കുവില്ല റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇന്നേ ദിവസം മറ്റൊരു എക്സൈറ്റിംഗ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. SSMB 29 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ഈ ചിത്രം ഗരുഡ എന്നായിരിക്കും ചിത്രത്തിന്റെ പേരെന്നും റൂമറുകളുണ്ട്. ഈ ചിത്രത്തിലേക്ക് സാക്ഷാൽ മോഹൻലാൽ കൂടി എത്താൻ പോകുന്നു എന്ന കാര്യങ്ങളാണ് ഇന്നേ ദിവസം ആരാധകരെ ശരിക്കും ഞെട്ടിപ്പിച്ചിരിക്കുന്നത്. സിനിമാ പ്രേമികൾക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു വാർത്തയായി തന്നെ വന്നിരിക്കുകയാണ്. ഇത് വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് അവരൊക്കെ. മഹേഷ് ബാബുവിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് വന്ന റിപ്പോർട്ടുകളാണ് മോഹൻലാലിനെ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഈ സിനിമയുടെ കാര്യങ്ങൾ പുറത്തു വന്നത്. ഇതിൽ മോഹൻലാലിനെ ടാഗ് ചെയ്തുകൊണ്ടെത്തിയ വിവരങ്ങൾ കാണുമ്പോൾ ആരാധകർ വലിയ രീതിയിലുള്ള ആകാംക്ഷ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. റൂമർ എന്ന് പറയുമ്പോഴും തെലുങ്കിലെ പ്രമുഖരായ നിരവധി പേർ പങ്കുവച്ച ഏറ്റവും പുതിയ ചിത്രവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച പല പോസ്റ്റുകളിലും മോഹൻലാലിനെ ടാഗ് ചെയ്തതാണ് അവരെ ഈ സംശയത്തിന് മുന്നിൽ നിർത്തിയത്. മോഹൻലാലും പൃഥ്വിരാജും നാഗാർജുനയും രാജമൗലിയും ദീപിക പദുകോണും അടക്കം നിരവധി പേരെയാണ് ഈ ചിത്രത്തിന്റെ ഭാഗമായി ടാഗ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വലിയൊരു കാസ്റ്റ് നിര തന്നെ ഈ ചിത്രത്തിൽ ഉണ്ട് എന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. വിക്രം, പൃഥ്വിരാജ്, നാഗാർജുന, ദീപിക പദുകോൺ, ഹോളിവുഡിൽ നിന്നും ക്രിസ് ഹെംസ്വർത്ത്, അവഞ്ചേഴ്സിൽ ഥോറയൊക്കെ അഭിനയിച്ച സ്റ്റാറൊക്കെ ഈ ചിത്രത്തിന്റെ ഭാഗമാണ്. അതിലേക്കാണ് ഇപ്പോൾ മോഹൻലാലും എത്താൻ പോകുന്നത് എന്നാണ് ഏറ്റവും വലിയ റിപ്പോർട്ട്. ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കൂടാതെ ഈ ചിത്രത്തിന്റെ ഒഫീഷ്യലായി അനൗൺസ് ചെയ്യാത്ത പേര് ഗരുഡയാണെന്നും പണ്ട് ഗരുഡ എന്നൊരു ചിത്രം രാജമൗലി മോഹൻലാലിനെ വെച്ച് എടുക്കാൻ ഒരുങ്ങിയിരുന്ന പ്രോജക്റ്റ് തന്നെയായിരിക്കുമോ ഇതെന്നുമുള്ള സംശയങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും രാജമൗലി ഒരുക്കാൻ പോകുന്ന മഹേഷ് ബാബു ചിത്രത്തിൽ മോഹൻലാൽ എത്തുമ്പോൾ മഹേഷ് ബാബുവിന്റെ ഇഷ്ട താരങ്ങളിൽ ഒരാളാണ് മോഹൻലാൽ. അപ്പോൾ മോഹൻലാൽ കൂടി എത്തുമ്പോൾ ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ ഗംഭീരമായിരിക്കുമെന്നാണ് ഇപ്പോഴേ പ്രേക്ഷകർ മനക്കോട്ട കെട്ടുന്നതും.